ലോകം വിറകൊണ്ട് വന്നോ? അതെന്ത് വിറക? അറിവുമില്ലേ? ഓ ഒന്ന് നോക്കി. ഹലോ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അങ്ങനെ ലോകം വിറകൊണ്ടോന്നല്ല, രോഗം കുറവുണ്ടോന്നാ ചോദിച്ചേ. ഓ ഹലോ, ഹലോ. ആ പറയത്തക്ക കുറവൊന്നുമില്ല, ഡോക്ടർമാരൊക്കെ കൈകഴിഞ്ഞ അവസ്ഥയാ. ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം. ദേവിയുടെ കോപമാണെന്നാ കണിയാര് പറഞ്ഞത്. എങ്ങനെ കോപം വരാണ്ടിരിക്കും? കുടുംബക്ഷേത്രത്തിൽ 24 ദിവസം ഉത്സവം നടത്തണമെന്ന് പ്രശ്നം വെച്ചപ്പോ കണ്ടതല്ലേ. ചേട്ടച്ചാരി സമയക്കായി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിട്ട് ദിവസം 4 ആയില്ലേ. എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ല. ഗായത്രി പോയിക്കോളൂ. അങ്ങനെ വാശി പിടിക്കരുത്. അങ്ങുന്നിന്റെ കടുപ്പ് കണ്ട ഈ തറവാട്ടിൽ ആർക്കോ അസുഖം ബാധിച്ചമാരുണ്ടല്ലോ. എന്താ കേശവൻകുട്ടി തറവാട്ടിൽ അങ്ങനെ തന്നെയല്ലേ? അവൻ എനിക്ക് വെറും ഒരു ആനയല്ല, ഭാര്യയും കുട്ടികളും ഇല്ലാതെ ഒറ്റത്തടിയായി കഴിയുന്ന എനിക്ക് സ്നേഹിക്കാനൊരു കൂട്ടുകാരൻ, ഒരു മകൻ, അതാണ് കേശവൻകുട്ടി. കളക്ടർ വന്നിട്ടുണ്ട്, വെടിവെക്കാനാ ഉത്തരവ്. ഇല്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. പിന്നെ വേറെ എന്താണ് ഒരു ബോംബഴിന്നൂടെ ഏട്ടൻ പറ. ഒന്നാം പാപ്പാനെ ചവിട്ടിക്കൊന്ന് ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനയുടെ അടുത്ത് പോകാൻ ആർക്ക് ധൈര്യം ഉണ്ടാവുന്ന? 4-5 പേര് വന്ന് ശ്രമിച്ചു നോക്കിയതല്ലേ, 50 അടി അടുത്തെങ്കിലും പോകാൻ പറ്റിയോ? എന്നാ ആദ്യം അവരോട് എന്നെ വെടിവെച്ചു കൊല്ലാം പറ, എന്നിട്ടാവാം. എന്റെ ആശാനെ ചവിട്ടിക്കൊണ്ട് നിന്നെ ഞാനുണ്ടല്ലോ, ഒറ്റ ചവിട്ടിട്ട് എന്റെ ആശാനെ ചവിട്ടിക്കൊന്ന് ഇവനെ എനിക്ക് തളക്കണം. എന്നാലും എന്റെ ആശാന്റെ ആത്മാവിന് ശാന്തി കിട്ടു. കാലത്ത് തന്നെ കല്ലും വലിച്ചേരി പോന്നിരിക്ക, അശ്രീകരം. അതങ്ങ് കയറി ചവിട്ടിയാണ്ടല്ലോ തവളയുടെ മുകളിൽ പാണ്ടിലോറി കയറിയാണായിരിക്കും, ചമ്മന്തി ആയി പോകും. എന്നാലും എനിക്ക് അത് ആനയെ പേടിച്ചിട്ടായിരിക്കും. നമ്മൾ പരസ്യം ചെയ്തിട്ടില്ല. സാർ ഇവിടുത്തെ ആളാണോ? അതെ. ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. വേഗം ചെല്ലേ, ഇപ്പൊ ഉടനെ നിയമനോത്തരവ് കിട്ടും. വളരെ ഉപകാരം. അല്ല, എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? പ്രശ്നം വല്ലതുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ, കുടുംബക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുകയല്ലേ. ഗജരാജ കലാപരിപാടികൾ 4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക, ഇനി വെടിക്കെട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചുപോയി. വരട്ടെ. നമസ്കാരം. ഇവിടെ ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഏ പാപ്പാൻ? ചാപ്പാട് അങ്ങ് പറയില്ല. ചാപ്പാട് എന്താ? എനിക്ക് ഇവിടെ അത് ഏത് കൊലക്കൊമ്പലെയും തളയ്ക്കുന്ന പ്രശസ്തമായ തെക്കേപ്പാട്ടെ ആനപ്പാപ്പാമാരുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാ ഞാൻ. പേര് ശങ്കരൻകുട്ടി. എന്താണോ? ഞാൻ തെക്കേപ്പാട്ട പാപ്പാനാ. അവിടുത്തെ പാപ്പാമാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാ. പേര് ശങ്കരൻകുട്ടി. താൻ തെക്കേപ്പാട്ടുന്നാണോ? അതെ. എന്റെ മുല്ലയ്ക്കൽ ഭഗവതി, നീ ഞങ്ങളെ കാത്തു. എന്തെത്ര വൈകി? അത് ഇവിടുന്നുള്ള ആള് അവിടെ എത്താൻ വൈകിയുണ്ട്, അവിടുന്നുള്ള ആള് ഇവിടെ എത്താൻ വൈകിയുണ്ട്. എന്താ സംഭവം ഏട്ടാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ, പാപ്പാ മണിയിൽ തെക്കേപ്പാട്ടുകാരല്ല, നീ ലോകത്തിൽ ആരുമില്ല. ഏത് കൊടി കെട്ടിയ ആനയായിക്കോട്ടെ, തെക്കേപ്പാട്ടുകാരുടെ മുമ്പിൽ ആട്ടും കുട്ടിയാ. ഇതിപ്പോ തോക്കും വെടിയൊന്നും വേണ്ട. Oh
എന്താ ഇത്ര ആൾക്കൂട്ടം? ചേട്ടാ ചേട്ടോ, ആന ഇടഞ്ഞിരിക്കാ, സൂക്ഷിക്കണേ. എന്ത് സൂക്ഷിക്കാൻ ചങ്ങാതി, ഇടഞ്ഞാലും ഇടഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരുപോലെ. ഒന്നുകിൽ നിന്റെ പാപ്പാൻ, അല്ലെങ്കിൽ ഈ തറവാട്ടിനൊരു രക്തസാക്ഷി. Okay.